എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് സ്പാനിഷ് ഓംലേറ്റ്. സ്പാനിഷ് ഓംലേറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5 കോഴിമുട്ടയാണ് എടുത്തത്. ഇതിലേക്കൊരു ക്യാപ്സിക്കം എടുത്തിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ആദ്യം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ഒരു വലുതന്നെ നോക്കിയെടുത്തിട്ട് അത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറുതായി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോയിലായി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു വലിയ ഉള്ളി, ഒരു തക്കാളി നമ്മളിതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെടുത്ത് വെച്ച കോഴിമുട്ടയൊക്കെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, മല്ലിയില നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവുള്ളവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അവരുടെ ടേസ്റ്റ് അനുസരിച്ച്. കുറച്ച് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡിലേക്കും ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് സ്മൂത്തായിട്ട് മറിച്ചിടാൻ കഴിയും. ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് മറിച്ചിടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മറിച്ചിടാൻ കഴിയും. വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കിയെടുക്കുക. അപ്പോളത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളിത് റെഡി ആയിക്കണം. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിക്കണം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.